എന്റെ കുഞ്ഞുകൃഷ്ണ കാത്തോളിന്റെ ഒരു ടിപ്പിക്കൽ മല്ലൂർ ഫാമിലിയുടെ ട്രാവൽ ജേണി ആണല്ലേ. പാക്കിംഗ് സെക്ഷൻ കുറെ ഉണ്ടായിരിക്കും, പിന്നെ ഫുഡ് ഞങ്ങൾ കൈപിടിച്ചിട്ടുണ്ട്. കൊറോണ ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് പുറത്തുനിന്നൊന്നും കഴിക്കാൻ പറ്റില്ല. രണ്ട് ഫുഡെല്ലാം കഴിച്ചിരിക്കുകയാണ്. തന്നസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാവൽ ജേണിയിലെ ഫസ്റ്റ് ജേണി ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. 9 മണി എന്ന് പറഞ്ഞപ്പോ 9:45 നമ്മൾ ഇറങ്ങി. അതാണ് ഞാനും പെട്ടിട്ടില്ല. ഗീത ഉണ്ടല്ലോ എന്നാതി വരണ്ടിയ രാജവഴിയിലൂടെ നമ്മള് അമ്പലത്തിന്റെ അവിടെ ചില്ലറ പൈസ ഒക്കെ പോവാണ്. ഗുരുവായൂരിന്റെ ഒരു അമ്പലമാണ്. ഇവിടുന്നെന്താ ഇഷ്ടംപോലെ വിശാലമായ സ്ഥലം. ആരും മൊബൈലും നോക്കാൻ പാടില്ല കേട്ടോ. വണ്ടി ഓടിക്കുമ്പോ കറച്ചിലെ ഭക്ഷണം അപ്പൊ മാറി കുടിക്കാം. മിണ്ടാണ്ടിരിക്കരുത്, നിർത്തണയാ. ഉറക്കം വരണേ അപ്പൊ പറയാം. നമുക്ക് പതുക്കെ നിർത്തി നിർത്തി പോവാം. ചോദിച്ചു ചോദിച്ചു പോവാ. ഏത് മോഡലായാലും കുഴപ്പമില്ല, പക്ഷെ വണ്ടി പെർഫെക്റ്റ് ആണല്ലോ, അതാണല്ലോ വേണ്ടത്. അല്ല ഇവിടെ മന്ദിര പണി ഇറക്കണ്ടോ? ആ വണ്ടികൾ കൊണ്ടുവരാം. പോവാം, അത് തരില്ലല്ലോ. ഗുരുവായൂർ പണത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യില്ലേ. ഇവിടെ കാറില് സിംഗിൾ ഒരാൾ മാത്രം മാസ്ക് വേണ്ട, മറ്റു ആൾക്കാരും മാസ്ക് വേണ്ട. നമ്മള് ചാട്ടുകുളം ക്രോസ് ചെയ്തു. ഇനി നമ്മൾ കുന്നംകുളം തിരിച്ച് കടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നമ്പർ 1 ആണ് ഇവിടെ. എപ്പോഴും കൊണ്ടുപോയിട്ട്
രണ്ടു മൂന്ന് കൊല്ലായിട്ട് അല്ലേ, വലിയ കുഴപ്പമില്ലാത്ത റോഡാ. നല്ല നേരം ഫാമിലിക്ക് വരുമ്പോഴേ അവർ വിളിച്ച് പറഞ്ഞിരുന്നു ഹെൽമെറ്റ് നിർബന്ധമായിട്ട്. അതായത് രണ്ടു ദിവസം വാടിക്കണ്ടോന്ന് പറഞ്ഞു. എത്ര ക്യാമറ ആയിരിക്കും ഇവിടെ? 70? അയ്യോ, 300. പണി നടന്നുണ്ട്. എത്ര കാല പണിക്കാരൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കൊടുക്കാണ്. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മടക്കം വരുമ്പോ മറക്കണ്ട. കൊടുക്കണ്ടരും കിളി വെച്ച് തരും വയലിക്ക്. ആ മാസ്കിന്റെ ഒരു സൈഡിൽ നിന്ന് ഉരി കൊടുക്ക. പാവോട് നേരത്തെ പറഞ്ഞ ആശ്മാവുണ്ട്. കോഴിക്കോട്, കോഴിക്കോട് കൊറേ കോടുകളാണ്. മലപ്പുറം മരങ്ങളൊക്കെ വേണമല്ലേ ശരിക്കും. കടലുണ്ടാവണം അല്ലേ. എന്റെ ഏച്ചി
കല്യാണ മണ്ഡപമായിട്ടില്ലേ ഓഡിറ്റോറിയം അത് പള്ളിയല്ലേ പള്ളിയാണോ ഗൾഫ് കൺട്രീസില് നമ്മള് യാത്ര ചെയ്യുമ്പോഴുള്ള മോറണി സ്നാക്സിന് വേണ്ടി അവിടെ തല്ലു കൊടുത്ത രണ്ട് കുട്ടികൾ കാലിക്കറ്റ് സർവകലാശാല തറയിൽ മക്കളെ നിങ്ങളെയൊക്കെ വലയ്ക്കുന്ന കാലിക്കറ്റ് സർവകലാശാല പറയാന്ന് വെച്ചാൽ റിസൾട്ട് അത് പലതും വന്നിട്ടൊന്നും ഇല്ല സർവീസ് ശരി നടക്കില്ല അവിടെ അപ്ലിക്കേഷൻ പരീക്ഷാ ഭവൻ കുന്നമംഗലൊക്കെ കൂടി മൈസൂര് ആ റോഡില്ലേ ആ റോഡാണ് അപ്പൊ കോഴിക്കോടിനെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ഇറക്കിക്കൊണ്ട് സൈഡിൽ കൂടെ പോകുന്നു അല്ലേ ബിരിയാണിന്നും ബിരിയാണിന്നും പറയാൻ പറ്റില്ല എന്തായാലും വിഷം തരും ഇവിടെ നിർത്താൻ പാടില്ല റംബൂട്ടാൻ എനിക്ക് മീനാമ്പഴം കഴിക്കണം അല്ല രണ്ട് മീനാമ്പഴം വാങ്ങിയ മൂന്നാമതും ഇത് വീതി കുറഞ്ഞ ഹൈവേ സൈസ് ഇല്ലാത്ത ഹൈവേ അത് തോളി എത്തിയ നല്ല ഭംഗിയുള്ള കായല് നീലാകാശം പച്ച നീലാകാശം അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട്
എല്ലാവരുടെയും സെൽഫ് അറ്റസ്റ്റഡ് അല്ലെങ്കിൽ ഗസ്റ്റഡ് ഓഫീസർ അറ്റസ്റ്റഡ് കോപ്പി വേണം കേട്ടോ. അപ്പൊ നമ്മള് പയ്യോളിയിൽ എത്തിയിരിക്കാണ്. പയ്യോളി എക്സ്പ്രസ് എന്ന് പറയുന്നത് അറിയാം? അപ്പൊ നമ്മളിവിടെ ഇറങ്ങിയത് എന്തിനാന്നറിയോ? ഒരു സോസ് വാങ്ങിക്കാൻ വേണ്ടിട്ട്. സോസ് എന്തിനാന്നോ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ കൂട്ടി ചേർത്ത് കഴിക്കാൻ വേണ്ടിട്ട്. പേരാമ്പ്ര ഏത് പേരാമ്പ്രോണ്ട്? പേരാമ്പ്രയാണല്ലേ കുഞ്ഞാലിമരക്കാർ മെമ്മോറിയൽ. നല്ല ഒടുക്കത്തെ ഒടുക്കത്തെ ട്രാഫിക്കാണ്. കൊറേ നേരം ആയി ഞങ്ങള് ട്രാഫിക്കിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിശന്ന് വിശന്നിരിക്കുകയാണ്. 1:22 എപ്പ തീരുമോ? അത് കുഴപ്പമില്ല. അത് അത് കൊയിലാണ്ട് കഴിഞ്ഞടാ. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ലൊക്കേഷൻ തത്തി നടക്കുക. കയ്യിൽ ഫുഡുണ്ട്, പക്ഷെ നിർത്താനൊരു സ്പേസ് കിട്ടണില്ലേ എനിക്ക്. ടോട്ടൽ 8 പേര്. അവർ രണ്ടു കുട്ടികള്, എന്റെ രണ്ടു കുട്ടികള്, പിന്നെ ഞാനും ചേട്ടത്തി. അപ്പൊ അവര് മാറി മാറി ഡ്രൈവ് ചെയ്യണം. അല്ലല്ല, ഞാനിന്ന് പോയിട്ടില്ല. ഞാൻ കൊടുക്കുന്നില്ല. ഇന്നും നാളെയൊക്കെ ഓഫീസ് ഉണ്ട്. ഞാന് എന്താ പറയാ, നമ്മൾക്ക് എന്താ വെച്ചാ 3 ladies ആവുമ്പോ അവരുടെയൊക്കെ ടൈം തിരക്ക്. ഇപ്പൊ തിരക്ക് കുറവാണ്. കമ്പാരിറ്റീവ്ലി നല്ല ക്ലൈമറ്റ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്തായാലും നന്നായി പോയി വരാൻ. ബിരിയാണി ചോറ് കഴിക്കാനൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. റോഡ് സൈഡിൽ നിന്ന് കിട്ടി കുറച്ച് നീങ്ങിയിട്ട്. അപ്പൊ വേസ്റ്റ് പ്ലാസ്റ്റിക് ഒന്നും നമ്മളിവിടെ ഇടുന്നില്ല കേട്ടോ. അതൊക്കെ നമ്മള് കവറിലാക്കി തന്നെ തിരിച്ചു കൊണ്ടുപോവാണ്. അപ്പൊ സമാധാനപരമായിട്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ. ചോറോടെ സപ്ലൈ ചെയ്ത് വന്നിരിക്കും. അപ്പൊ നമ്മളിവിടെ ചോറ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് റോഡിന്റെ സൈഡിൽ നിന്ന് കുറച്ചുകൊണ്ട് നീങ്ങിയിട്ടുള്ള സ്പേസ് കിട്ടി. അപ്പൊ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ല. വിശന്ന് കുടല് കരിഞ്ഞിട്ട് വയ്യ. അപ്പൊ ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ. നല്ല മണം വരുന്നുണ്ട്. ഇപ്പൊ സമയം 2 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോ ചെമ്പോല എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ചെമ്പോല മീൻസ് ചെമ്പോലയാണ് ഈ സ്ഥലത്തിന്റെ പേര്. നമ്മുടെ ഇന്നോവയാണ് വണ്ടി. അപ്പൊ പോട്ടെ, ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. വിത്ത് ഫ്രൈഡ് റൈസ്, വിത്ത് ബിരിയാണി, വിത്ത് എന്തൊക്കെയോ വിത്താണ്. കണ്ണൂർ വിമാനത്താവളം എയർപോർട്ട്. അവനെ പെട്രോൾ പമ്പിൽ നല്ല ക്യൂ ആണ്. പെട്രോളിനും കള്ളിനും ഒരുപോലെ വില കുറവുള്ള സ്ഥലമാണ് ചോക്ലേറ്റ്. ശ്രീധർപള്ളി ശ്രീധർപള്ളി സിനിമയിലാവട്ടെ.
സൈദാർപള്ളി മലബാർ ക്യാൻസർ സെന്റർ റൈറ്റ് ഹലോ പണ്ടമാ പാലം കേട്ടില്ല മലപ്പട്ടണം പോയാലോട്ട പോയാ മലപ്പട്ടണം പോയാ ദൂരെ കടന്നാണ് പറശ്ശിനിക്കട വാപ്പണം ഞങ്ങളുടെ ജേണി ഇതുവരെ അവസാനിച്ചിട്ടില്ല, റൂമിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇനിയുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ. അപ്പൊ ഇപ്പൊ തന്നെ ഓൾറെഡി സമയം 10 മണിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ എത്തുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആവും. അപ്പൊ ഇതാണ് നമ്മുടെ റൂം, നീറ്റാണ്. അമ്പലത്തിന്റെ അടുത്തുള്ള റൂം തന്നെയാണ്. ബാത്റൂമിൽ ഇപ്പൊ കണ്ണം കയറിയ കാരണം ബാത്റൂം ഒന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എ സി ഉണ്ട്, പിന്നെ ഹോട്ട് വാട്ടർ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ രാത്രി 12 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നാളെ നമുക്ക് അമ്പലത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡായിട്ട് നാളെ ഞാൻ വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.